ഇനി നമുക്ക് വിറ്റാലി തിയറം പ്രൂവ് ചെയ്യാം. പോസിറ്റീവ് ഔട്ടർ മെഷർ ഉള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഏത് സബ്സെറ്റ് ഈ ചൂസ് ചെയ്താലും മെഷറബിൾ അല്ലാത്ത ഒരു സബ്സെറ്റെങ്കിലും ഈക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. വിറ്റാലി തിയറം: എനി സെറ്റ് ഇ ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് പോസിറ്റീവ് ഔട്ടർ മെഷർ കണ്ടെയ്ൻസ് എ സബ്സെറ്റ് ദാറ്റ് ഫെയിൽസ് ടു ബി മെഷറബിൾ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് ഇ ഈസ് ബൗണ്ടഡ്. ഈ ബൗണ്ടഡ് അല്ലെങ്കിൽ ഈയുടെ പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള ഏതെങ്കിലും ഒരു ബൗണ്ടഡ് സബ്സെറ്റ് ഈക്ക് പകരം ചൂസ് ചെയ്ത് ആ സെറ്റിനെ സെയിം ആർഗ്യുമെൻ്റ് പ്രൂവ് ചെയ്താൽ മതി. ദെൻ അങ്ങനെ കിട്ടുന്ന നോൺ മെഷറബിൾ സെറ്റ് ഈയുടെയും ഒരു സബ്സെറ്റായിരിക്കും. സോ നമ്മൾ ഈ ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സെറ്റ് ഈയുടെ ഏതെങ്കിലും ഒരു ചോയ്സ് സെറ്റ് സി ഇ ചൂസ് ചെയ്യുക. ദെൻ സി ഇ മെഷറബിൾ അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സി ഇ മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ക്യാപിറ്റൽ ലാംഡ നോട്ട് റേഷണൽ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ബൗണ്ടഡ് കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് സബ്സെറ്റ്. ദെൻ ചോയ്സ് സെറ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്, റേഷണൽ നമ്പേഴ്സിൻ്റെ ഏത് സബ്സെറ്റ് ക്യാപിറ്റൽ ലാംഡ ചൂസ് ചെയ്താലും കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ഡിസ്ജോയിൻ്റ് ആയിരിക്കുമെന്ന്. സോ ഇവിടെ കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ഒരു ഡിസ്ജോയിൻ്റ് കളക്ഷൻ ആയിരിക്കും. സി ഇയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് ആ സെറ്റും ബൗണ്ടഡ് ആണ്. ദെൻ ലെമ്മ 16 അപ്ലൈ ചെയ്താൽ മെഷർ ഓഫ് സി ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്യാപിറ്റൽ ലാംഡ നോട്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് കൗണ്ടബിൾ ആയിരിക്കും. ഓൾസോ കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ഡിസ്ജോയിൻ്റ് ആണ്. ലെബക് മെഷർ കൗണ്ടബിൾ അഡിറ്റീവ് ആയതുകൊണ്ട് മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ ഈക്വൽ ടു സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഇ എന്ന് കിട്ടും. മെഷർ ട്രാൻസ്ലേഷൻ ഇൻ വേരിയൻ്റ് ആയതുകൊണ്ട് ഫോർ ഈച്ച് ലാംഡ മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഇ ഈക്വൽ ടു മെഷർ ഓഫ് സി ഇ. സോ മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ ഈക്വൽ ടു സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് മെഷർ ഓഫ് സി ഇ. ദെൻ മെഷർ ഓഫ് സി ഇ 0 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് റാഷണൽ നമ്പേഴ്സിൻ്റെ ഏത് സബ്സെറ്റ് ക്യാപിറ്റൽ ലാംഡ നോട്ട് ചൂസ് ചെയ്താലും ഹോൾഡ് ചെയ്യും. സോ നമ്മളിവിടെ ലാംഡ നോട്ടിനെ ഒരു സ്പെഷ്യൽ ചോയ്സ് എടുക്കുന്നു. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എൻ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ബി കോമ ബി സച്ച് ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ബി കോമ ബി. നൗ ചൂസ് ക്യാപിറ്റൽ ലാംഡ നോട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ടു ബി കോമ ടു ബി ഇൻ്റർസെക്ഷൻ ക്യൂ. ദെൻ ലാംഡ നോട്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ബൗണ്ടഡ് ആയിട്ടുള്ളൊരു സബ്സെറ്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങൾ ഈ ലാംഡ നോട്ടിനും ഹോൾഡ് ചെയ്യും. അതായത് മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ 0 ആയിരിക്കും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ദിസ് ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇ എന്നാണ്. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഇയിൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു മെമ്പർ എക്സ് ചൂസ് ചെയ്യുന്നു. ദെൻ ചോയ്സ് സെറ്റിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ദർ ഈസ് സം സി ബിലോങ്സ് ടു സി ഇ ആൻഡ് എ റേഷണൽ നമ്പർ ക്യൂ സച്ച് ദാൻ എക്സ് ഈക്വൽ ടു സി പ്ലസ് ക്യൂ എന്ന് കിട്ടും. സി ഇ ഇയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് എക്സും സിയും ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ബി കോമ ബിയിലെ മെമ്പേഴ്സാണ്. ദാറ്റ് ഈസ് മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദെൻ ഈ രണ്ടിന് ഈക്വാലിറ്റീസിൽ നിന്നും മൈനസ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ബി എന്ന് കിട്ടും. എക്സ് മൈനസ് സി ഈക്വൽ ടു ക്യൂ ആയതുകൊണ്ട് ഇതിൽ നിന്നും മൈനസ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ബി. സോ ക്യൂ ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ടു ബി കോമ ടു ബിയിലെ ഒരു റാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ നമ്മൾ ചൂസ് ചെയ്ത ക്യാപിറ്റൽ ലാംഡ നോട്ടിലെ ഒരു മെമ്പറായിരിക്കും. സോ എക്സ് ഈക്വൽ ടു ക്യൂ പ്ലസ് സി ഫോർ സം ക്യൂ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ആൻഡ് സി ബിലോങ്സ് ടു സി ഇ. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ക്യൂ പ്ലസ് സി ഇ ഫോർ സം ക്യൂ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട്. സോ എക്സ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇയിലെ ഒരു മെമ്പറായിരിക്കും. ദെയർഫോർ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ. ദെൻ ഔട്ടർ മെഷർ മോണോടോണിക് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ എന്ന് കിട്ടും. ബൈ ഇക്വേഷൻ 1 മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ ഈക്വൽ ടു 0 ആണ്. സോ എം സ്റ്റാർ ഓഫ് ഇയും 0 ആയിരിക്കും.
ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്, കാരണം ഇക്ക് പോസിറ്റീവ് ഔട്ടർ മെഷർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്, സി ഇ മെഷറബിൾ അല്ല. സോ സെറ്റ് ഇയുടെ മെഷറബിൾ അല്ലാത്ത ഒരു സബ്സെറ്റ് നമുക്ക് കിട്ടി. ഇയുടെ ഏത് ചോയ്സ് സെറ്റ് ചൂസ് ചെയ്താലും അത് മെഷറബിൾ ആയിരിക്കുകയില്ല. സോ പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഏത് സെറ്റ് ചൂസ് ചെയ്താലും മെഷറബിൾ അല്ലാത്ത സബ്സെറ്റുകൾ ആ സെറ്റിനുണ്ടായിരിക്കും. ദെൻ ഔട്ടർ മെഷർ കൗണ്ടബിളി സബ് അഡിറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. കൗണ്ടബിളി അഡിറ്റീവ് അല്ല എന്നപ്പോൾ പറഞ്ഞിരുന്നു, ഫൈനൈറ്റ്ലി അഡിറ്റീവ് പോലും അല്ല എന്നും. ബട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നില്ല. അതാണ് നെക്സ്റ്റ് തിയറത്തിൽ പ്രൂവ് ചെയ്യുന്നത്. തിയറം 18, ദേർ ആർ ഡിസ്റ്റോയിൻറ് സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി ഫോർ വിച്ച് എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി. അതായത് എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി വരുന്ന വിധത്തിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഡിസ്ജോയിൻ്റ് സബ്സെറ്റുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ആണെന്ന് നമുക്കറിയാം. സോ ഇതുപോലെ രണ്ട് സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഏത് രണ്ട് ഡിസ്ജോയിൻ്റ് സബ്സെറ്റ്സ് എ ആൻഡ് ബി ചൂസ് ചെയ്താലും എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ സബ്സെറ്റുകളും മെഷറബിൾ ആണെന്ന് കിട്ടും. കാരണം റിയൽ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റാണ് ഇ എന്ന് വിചാരിക്കുക. ലെറ്റ് എ ബി എനി സെറ്റ്, ദെൻ എ ഇൻ്റർസെക്ഷൻ ഇയും എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. കാരണം ഏത് രണ്ട് ഡിസ്ജോയിൻ്റ് സെറ്റുകൾ എ ആൻഡ് ബി ചൂസ് ചെയ്താലും എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ആയിരിക്കുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ദെൻ എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ ഇ കോംപ്ലിമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എ. സോ എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ. ഇത് ഈ മെഷറബിൾ ആവാനുള്ള കണ്ടീഷനാണ്. ദെയർഫോർ ഇ ഈസ് മെഷറബിൾ. സോ റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ സെറ്റുകളും മെഷറബിൾ ആണ്. ബട്ട് അതൊരു കോൺട്രഡിക്ഷൻ ആണ്, കാരണം പ്രീവിയസ് തിയറത്തിൽ പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഏത് സെറ്റ് ചൂസ് ചെയ്താലും മെഷറബിൾ അല്ലാത്ത ഒരു സബ്സെറ്റെങ്കിലും ആ സെറ്റിനുണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള ഒരുപാട് സബ്സെറ്റുകൾ ആറിനുണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻ്റർവൽ 0, 1, ഇതിൻ്റെ ഔട്ടർ മെഷർ 1 ആണ്. സോ മെഷറബിൾ അല്ലാത്ത സബ്സെറ്റുകളും ആറിനുണ്ട്. നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നു. സോ എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി വരുന്ന വിധത്തിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ എ ആൻഡ് ബി എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.